ഗുഡ് മോർണിംഗ് എവരി വൺ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ മോർണിംഗ് മന്നയുടെ തലവാചകം ക്ലെയോപ്പാവ് എന്നാണ് ആധാരവാക്യം എടുത്തിരിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 24:18. ക്ലെയോപ്പാവ് എന്ന പേരുള്ളവൻ എരിശിലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നു. നമ്മൾ പൊതുവെ നോക്കുമ്പോഴത്തേക്ക് മനുഷ്യർക്കായിരുന്നാലും മൃഗങ്ങൾക്കായിരുന്നാലും ഈവൻ പക്ഷികൾക്കായിരുന്നാലും ശബ്ദങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവുണ്ട് അല്ലെ. ഒത്തിരി നമ്മൾ ഇടപെടുന്ന മൃഗങ്ങളാണെങ്കിലും എന്താണ് നമ്മുടെ സൗണ്ട് കേറ്റി ഉടനെ അത് ഓടി വരും. അത് മൃഗങ്ങളിലായിരുന്നാലും പക്ഷികളായിരുന്നാലും അങ്ങനെയാണ് അല്ലെ. അതുപോലെ മനുഷ്യരുടെ സൗണ്ട് ആയിരുന്നാലും നമുക്ക് എന്താണ് പെട്ടെന്ന് അവയെ തിരിച്ചറിയാം. എല്ലാ ശബ്ദത്തെയും വാഹനങ്ങളുടെ ശബ്ദമാകട്ടെ എല്ലാ ശബ്ദത്തെയും തിരിച്ചറിയാനുള്ള ഒരു കഴിവ് മനുഷ്യനുണ്ട് അല്ലെ. അപ്പോ ഒത്തിരി നാള് നമ്മൾ കാണാതിരിക്കുന്ന ഒരു സുഹൃത്താണെങ്കിൽ കൂടെ നമുക്ക് എന്താണ് ആ ശബ്ദം വെച്ചിട്ട് ഇന്ന സുഹൃത്താണ് എന്ന് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്നതാണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അപരിചിതനായ ഒരു വ്യക്തി, ആ അപരിചിതനായ വ്യക്തി കർത്താവ് യേശു ക്രിസ്തുവാണ്. ക്ലെയോപ്പാവും ക്ലെയോപ്പാവിന്റെ സുഹൃത്തുമായിട്ട് നടന്ന് സംസാരിച്ചിട്ട് പോകുന്നു. അവരെന്താണ് സംസാരിക്കുന്നതെന്ന് വെച്ചാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ചും കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രമാണികളും ക്രൂശിച്ച് കൊന്നതിനെ കുറിച്ചൊക്കെ എന്താണ് ക്രൂശിച്ചതിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയും തർക്കിക്കുകയും ചെയ്തുകൊണ്ട് എരിശിലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മൂസിലേക്ക് നടന്നു പോകുകയായിരുന്നു. ആ സമയത്താണ് പെട്ടെന്നൊരു എന്താണ് അപരിചിതൻ അവരോടൊപ്പം വന്നു കൂടിക്കുകയും അപരിചിതൻ ചോദിക്കുകയാണ് നിങ്ങൾ എന്താണ് ഇങ്ങനെ സംസാരിച്ച് തർക്കിച്ചുകൊണ്ട് പോകുന്നതെന്ന്. അപ്പൊ പെട്ടെന്ന് ക്ലെയോപ്പാവ് ചോദിച്ചു എരിശിലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ കാര്യം എന്താണ് അറിയാതെ പോയോ, ഇവിടെ സംഭവിച്ച കാര്യം നീ അറിയാതെ പോയോ എന്നാണ്. അപ്പോ അവിടെയുള്ള ദേശവാസികളും എരിശിലേമിലെ ദേശവാസികളും പരദേശികളും എല്ലാം തന്നെ ആ സമയത്ത് സംസാരിച്ചിരുന്ന എന്താണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ചാണ് സംസാരിച്ചിരുന്നത്. എന്നിട്ട് അത് കേട്ടോടെ അത് വളരെ വിഷമത്തോടുകൂടിയാണ് ക്ലെയോപ്പാവ് എന്താണ് അപരിചിതനായ വ്യക്തിയോട് പറയുന്നത്. അത് അപരിചിതനായ വ്യക്തി കർത്താവായ യേശു ക്രിസ്തു എന്ന് അറിയാതെ വന്ന അവരുടെ കണ്ണുകൾ എന്താണ് മറയ്ക്കപ്പെട്ടിരുന്നു. എന്നിട്ട് ഇത് കഴിഞ്ഞ ഉടനെ ഈ ക്ലെയോപ്പാവ് എന്താണ് വിശദീകരിക്കാൻ തുടങ്ങി അല്ലെ, എന്താണ് സംഭവിച്ചതെന്ന് വിശദീകരിക്കാൻ തുടങ്ങി. 3 നാൾക്കുമ്പ് അവിടെ നടന്ന ക്രൂശീകരണത്തിന്റെ കഥയെല്ലാം ക്ലെയോപ്പാവ് ആരാണ് ആ പരദേശിയായ അപരിചിതനോട് പറയുകയാണ്. അപ്പോ ഇതെല്ലാം ആ അപരിചിതൻ എന്താണ് കേട്ടുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ അപരിചിതൻ ഏത് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ക്ലെയോപ്പാ പറയുകയാണ് ദൈവത്തിനും സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസ്രയനായ യേശുവിനെ കുറിച്ച് തന്നെ എന്നാണ്. ലൂക്കോസിന്റെ സുവിശേഷം 24:19 അത് നമ്മൾ കാണുന്നത്. അതായത് ദൈവത്തിനും സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകൻ എന്നാണ് ഈ ക്ലെയോപ്പാവ് അവിടെ അപരിചിതനായ യേശുവിനോട് തന്നെ പറയുന്നത്. പ്രവാചകനായിട്ടാണ് യേശു നസ്രയനായ യേശുവിനെ ഈ ക്ലെയോപ്പാവും ക്ലെയോപ്പാവിന്റെ സുഹൃത്തും ഒക്കെ കരുതിയിരുന്നത് അല്ലെ. അതുപോലെ എന്താണ് നമ്മുടെ മഹാപുരോഹിതനും പ്രമാണികളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ചു കളഞ്ഞതും ദുഃഖത്തോടെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കാണ് അതിനുശേഷം പറയുന്നുണ്ട് ഞങ്ങൾ വിചാരിച്ചിരുന്നത് ഇസ്രായേലിലെ വീണ്ടെടുപ്പ് കാരനാണ് ഈ കർത്താവായ യേശു ക്രിസ്തു എന്ന പ്രവാചകനാണ്, പക്ഷെ അവരെ കൊന്നുകളഞ്ഞു എന്ന് ദുഃഖകരമായ വാർത്ത അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. എന്നിട്ട് അത് കൂടാതെ പറയുന്നത് ഞങ്ങളുടെ കൂട്ടത്തിലെ കുറച്ച് സ്ത്രീകൾ ആ കല്ലറയ്ക്ക് പോയി നോക്കിയപ്പോഴത്തേക്ക് ആ കല്ലറയ്ക്ക് എന്താണ് യേശുവിന്റെ ശരീരത്തെ കാണാനില്ല, പോരാഞ്ഞിട്ട് എന്താണ് 2 ദൂതന്മാരെ ദർശനത്തിൽ വന്ന് അവന് ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞതായിട്ടൊക്കെയാണ് ഇവര് ഈ 2 വ്യക്തികൾ അതായത് ക്ലെയോപ്പാവും ഫ്രണ്ടും കർത്താവായ യേശു ക്രിസ്തുവിനോട് പറയുന്നത് കൂടെ നമ്മൾ കാണുന്നുണ്ട്.
അപ്പോഴാണ് കർത്താവ് യേശു ക്രിസ്തു തിരിച്ചു പറയുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 24:25 വാക്യത്തിലേക്ക് പോകുമ്പോൾ, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മോശ തുടങ്ങിയ സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളും തന്നെ കുറിച്ച് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കാനുണ്ടായത്. ആര്? കർത്താവായ യേശു ക്രിസ്തു. അപ്പൊ എന്താണ് ഇത്? മോശ തുടങ്ങിയ കാലത്തിലെ എല്ലാ പഴയ നിയമ പുസ്തകത്തിനും എല്ലാം ഇത് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇതൊന്ന് വിശ്വസിച്ചില്ലായിരുന്നോ എന്ന കാര്യത്തെ കുറിച്ച് എന്താ പറയുന്നതിനെ കുറിച്ച് യേശു, അത് അപരിചിതനായ വ്യക്തി, അതായത് കർത്താവ് യേശു ക്രിസ്തു ഇവരോട് പറയുന്നുണ്ട്. അതിനുശേഷം എന്താണ്, നേരം ഇരുട്ടാറായപ്പോഴത്തേക്ക് ഈ അപരിചിതൻ മുന്നോട്ട് നടക്കാൻ ഭാവിച്ചപ്പോട് പറഞ്ഞു, നേരെ ഇരുട്ടാറായല്ലോ, ഞങ്ങളുടെ ഭവനത്തിൽ വരാൻ പറഞ്ഞ് നിർബന്ധിക്കുകയും അങ്ങനെ കർത്താവ് യേശു ക്രിസ്തു അവിടെ ഭവനത്തിൽ പോവുകയും ആഹാരം കഴിക്കുന്നതിന് മുമ്പായി എന്താണ് അപ്പം എടുത്ത് നുറുക്കിയിട്ട് എന്താണ് അനുഗ്രഹിച്ചു, വാഴ്ത്തി അനുഗ്രഹിക്കുന്നു. ഇത് കണ്ടപ്പോഴാണ് ഇത് എന്നിട്ട് അവർക്ക് കൊടുത്തു. ഇത് നടന്നതും എന്താണ്, ഈ അപരിചിത, അതായത് ക്ലെയോപ്പാവിന്റെയും സുഹൃത്തിന്റെയും കണ്ണ് തുറക്കുകയുണ്ടായി. അപ്പൊ തന്നെ എന്താണ് കർത്താവ് യേശു ക്രിസ്തു അപ്രത്യക്ഷമായതായിട്ടും നമ്മള് ലൂക്കോസിന്റെ സുവിശേഷം 24 വായിക്കുമ്പോൾ മനസ്സിലാവും അല്ലെ. പലപ്പോഴും നമ്മളും ഇങ്ങനെയാണ്, കർത്താവായ യേശു ക്രിസ്തു നമ്മളോട് പല സാഹചര്യങ്ങളും, നമ്മുടെ ബുദ്ധിമുട്ടുകളായിട്ട്, പ്രയാസങ്ങളാകട്ടെ, നമ്മൾ തെറ്റ് ചെയ്യാൻ പോകുമ്പോഴാകട്ടെ, പാപത്തിൽ വീഴാതിരിക്കാനാകട്ടെ, ഇങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ എന്താണ് ശബ്ദം നമ്മള് കേൾക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ അതിന് ചെവി കൊടുക്കാറില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ശരിക്കും ക്ലെയോപ്പാവിനും സുഹൃത്തിനും കർത്താവായ യേശു ക്രിസ്തുവിനെ എന്താണ് എന്നുള്ള കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു. ഒരു പ്രവാചകനാണ് എന്നതിലുപരി, അതൊരു നമ്മുടെ ഇസ്രായേലിനെ രക്ഷിക്കാൻ വന്ന ഒരു പ്രവാചകനാണ് എന്നതിലുപരി അവർക്ക് വലിയതായിട്ടൊന്നും യേശുവിനെ കുറിച്ച് അറിയത്തില്ലായിരുന്നു അല്ലെ. എന്നിട്ടും അവർ വളരെയധികം ദുഃഖിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. നമ്മൾക്കാണെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവിന്റെ വരവിന്റെ ഉദ്ദേശം എന്താണെന്നും ലക്ഷ്യം എന്താണെന്നും എന്താണ് കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തതെന്നെല്ലാം വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന വ്യക്തികളാണ് ഇപ്പോഴുള്ള നമ്മൾ. അപ്പൊ നമ്മൾ എന്താണ് എപ്പോഴാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശബ്ദം കേൾക്കുന്നു, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശബ്ദം കേൾക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രാർത്ഥനയിൽ എല്ലാ പാപങ്ങളും ഏറ്റു പറഞ്ഞുകൊണ്ട് നമ്മൾ അതിനുവേണ്ടി കാതോർക്കേണ്ടതും, അതുപോലെ നമ്മുടെ കൂടെ കർത്താവായ യേശു ക്രിസ്തു നമ്മൾ ദുഃഖിക്കുന്ന സാഹചര്യത്തിലൊക്കെ ആയിരിക്കും കർത്താവായ യേശു ക്രിസ്തു നമ്മളോട് സംസാരിക്കുകയും ചെയ്യുമ്പോഴൊക്കെ നമ്മൾ എന്താണ് ആ ശബ്ദത്തെ തിരിച്ചറിഞ്ഞ് പിന്തുടരുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മള് തീർച്ചയായിട്ടും ദൈവകൽപ്പന അനുസരിച്ച് ജീവിക്കാൻ കഴിയും. അതോടൊപ്പം കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടുപോകാൻ വരുമ്പോൾ നമുക്കും യേശുവിനോടൊപ്പം പോകാനും കഴിയുകയും ചെയ്യും. അപ്പൊ നമ്മൾ ഇന്ന് ഭാഗത്തിൽ പഠിച്ചത് എന്താണ്, ക്ലെയോപ്പാവ്. ഇന്നത്തെ ഭാഗത്ത് നമ്മൾ കേട്ടത് ക്ലെയോപ്പാവും തന്റെ സുഹൃത്തും കർത്താവായ യേശു ക്രിസ്തു ആരെന്നറിയാതെ അവിടെ നടന്നത് ഈ പരദേശിയായ അപരിചിതൻ അറിയില്ലല്ലോ എന്ന് വെച്ച് സംസാരിക്കുമ്പോൾ യേശു ക്രിസ്തു തന്നെ ബൈബിളിലെ വചനങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കുന്ന ആയിട്ടുള്ള ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിച്ചത് അല്ലെ. ഇതെല്ലാം നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മളും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശബ്ദത്തിന് വേണ്ടി കാതോർക്കുകയും അതനുസരിച്ച് ജീവിക്കാൻ നമ്മളെല്ലാവരും ഒരുക്കേണ്ടതിനും നമ്മൾ ഈ ദിവസം തന്നെ നമ്മൾ ദൈവത്തെ സമർപ്പിക്കേണ്ടതിനും നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ബഹുനരിൽ വാസം ചെയ്യുന്ന ദൈവമേ, തിരുനാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്വർഗാസ്വർഗങ്ങൾ അധിവസിക്കുന്നവനെ അങ്ങനെ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. രാജാതി രാജാവും കർത്താതി കർത്താവുമാനെ അങ്ങനെ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ദിവസം, ഇന്നത്തെ നല്ലൊരു പ്രഭാതം ഞങ്ങൾക്ക് വേണ്ടി നൽകിയിരിക്കുന്ന നന്ദി അർപ്പിക്കുന്നു കർത്താവെ. എത്രയോ പേര് ഇന്ന് ഈ ലോകം കാണാതെ പോയപ്പോൾ അവരെക്കാൾ നല്ലവരല്ല ഞങ്ങളെങ്കിലും ദൈവം ഇന്നത്തെ ദിവസം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്ന നന്ദി അർപ്പിക്കുന്നു കർത്താവെ. ഇന്നത്തെ ദിവസം എല്ലാ കാര്യങ്ങളും, ഞങ്ങൾ ചെയ്യാൻ പോകുന്ന എല്ലാ പ്രവൃത്തികളെയും, ചിന്തകളും വിചാരങ്ങളും വികാരങ്ങളും സംസാരങ്ങളും എല്ലാം ദൈവസന്നിധിയിൽ താഴ്മയായി സമർപ്പിക്കുന്നു. ദൈവം തീർച്ചയായിട്ടും ദൈവം തന്നെ എല്ലാം നിയന്ത്രിക്കുമാറാണേ. പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞങ്ങളെ സഹായിക്കുമാറാണ്. ദൈവത്തിന്റെ ശബ്ദം കാതോർക്കേണ്ടതിനും അത് കേൾക്കുമ്പോൾ അതനുസരിച്ച് ഞങ്ങളെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടതിനും ഞങ്ങളെല്ലാവരെയും ഒരുക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ദുഃഖത്തിലും പ്രയാസത്തിലും ആയിരിക്കുന്നവരെല്ലാം തിരുവരങ്ങൾ സമർപ്പിക്കുന്നു കർത്താവ്. തീർച്ചയായിട്ടും അവരെല്ലാം അവിടെ നിന്ന് കരുതിക്കൊള്ളുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് സുവിശേഷ വേലയ്ക്ക്
വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന എല്ലാ വ്യക്തികളെയും എല്ലാ ദൈവദാസന്മാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരോടൊപ്പം ഉണ്ടായിരിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവര് ഈ സുവിശേഷം മറ്റുള്ളവരോട് എത്തിക്കുമ്പോൾ അത് കേൾക്കാൻ വരുന്ന ജനങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങൾ എല്ലാവരെയും ഒരിക്കൽ കൂടെ തിരുവരങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവ് പാപം ചെയ്യാതിരിക്കേണ്ടതിന് അവനെ സഹായിക്കുമാറാണമെന്ന് യേശു ക്രിസ്തുനാമത്തിൽ താഴ്മയെ ആശിക്കുന്നു. പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കുന്നു പ്രിയപിതാവേ, ആമേൻ. എല്ലാവർക്കും നല്ലൊരു ദിവസത്തെ നേരുന്നു. ദൈവം നിങ്ങളെ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.